ശീതൾ, ഇത് എന്റെ ഒരു സുഹൃത്താണ്, സബ് ഇൻസ്പെക്ടർ ജേക്കബ്. ഇരിക്കൂ സർ, ആന്റി ഇരിക്ക. ഓരോ കൂൾ ഡ്രിങ്ക്സ് പറയട്ടെ, ഈ അന്തരീക്ഷത്തിന് കൂളാ നല്ലത്. ശീതൽ, എനിക്കിഷ്ടം നല്ല ചൂടുള്ള ചായ. കൂൾ ഡ്രിങ്ക്സിനോടും സോഫ്റ്റ് ഡ്രിങ്ക്സിനോടും പണ്ടേ താല്പര്യം കുറവാ. എങ്കിൽ ചായ പറയാം. ഏയ്, ഒന്നും വേണ്ട, എനിക്ക് തന്നെ ഒന്ന് പരിചയപ്പെടണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. അതെന്തിനാ സർ? ഏയ്, ശീതൽ അർജുനെ കാണാൻ ആഗ്രഹിച്ചിരിക്കല്ലേ, മാഡം പറഞ്ഞിരുന്നു. വീഡിയോ ക്ലിപ്പിംഗ് കൂടി ആന്റി ഒന്ന് കാണും, ഇത് കണ്ട ശേഷം നമുക്ക് തീരുമാനിക്കാം എന്ത് വേണമെന്ന്. നല്ല ഫോൺ, ഇത് എവിടുന്ന് വാങ്ങിയതാ? ദുബായിന്നാ? അതെ. സൂപ്പർ ക്വാളിറ്റി അല്ലേ? ഞാൻ ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ, അത് ആന്റിക്കും അറിയാം. എനിക്ക് ഈ ഫോൺ അങ്ങ് ഇഷ്ടപ്പെട്ടു, ഞാനൊന്ന് വിശദമായിട്ട് പഠിക്കട്ടെ, എന്നിട്ട് വേണം എനിക്ക് ഇതുപോലൊന്ന് വാങ്ങാൻ. ശീതലിന് ഞാൻ ജോലി ചെയ്യുന്ന സ്റ്റേഷൻ അറിയാമോ? ഇല്ലല്ലേ, പറയാം. സൗത്ത് ബ്രിഡ്ജിന്റെ താഴെയുള്ള വഴി ലെഫ്റ്റ് തിരിയുന്നിടത്താ. ആരും പറഞ്ഞുതരും, ഒരു മണിക്കൂർ കഴിഞ്ഞ് അങ്ങോട്ട് വന്നാൽ മതി. ഫോൺ തന്നേക്കാം. ഓക്കെ ശീതൽ, വരും മാഡം. ഈ സബ്ജക്ട് മാഡം മറന്നേക്കൂ, ഇത് പരിഹരിക്കപ്പെട്ട് കഴിഞ്ഞു. ആ പിന്നെ പറഞ്ഞ എമൗണ്ടിന്റെ കാര്യം മറക്കണ്ട. തീർച്ചയായും ഊർമിള, വാക്ക് പാലിക്കും. എന്തായാലും എല്ലാവരുടെയും ടെൻഷൻ ഒന്ന് പകുതി കുറഞ്ഞല്ലോ. എന്റെ പ്രാർത്ഥനയുടെ ഫലമാ, ഒരു തെറ്റും ചെയ്യാതെ സത്യസന്ധതയോടെ ജീവിക്കുന്നവളാ ഞാൻ, എനിക്ക് നല്ലതേ വരൂ. വർഷയെ കണ്ടോ വാസുദേവ? കണ്ടു. ഞങ്ങളൊക്കെ ഒന്ന് ഭയന്നു പോയി, ഇപ്പൊ ദൈവാനുഗ്രഹത്താൽ ഒരു കുഴപ്പമില്ല. വർഷയൊന്ന് വീണു എന്ന് പറഞ്ഞിരുന്നല്ലോ, പ്ലസന്റയ്ക്ക് ചെറിയൊരു ക്ഷതം സംഭവിച്ചു, അതുകൊണ്ട് ഇന്റേണലായിട്ട് കുറച്ച് ബ്ലീഡിംഗ് ഉണ്ടായിരുന്നു. ഇപ്പൊ എല്ലാ കോംപ്ലിക്കേഷനും മാറി. ഈശ്വര അനുഗ്രഹം തന്നെ. പിന്നെ ഞാൻ ആദ്യം മുതലേ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. അതായിരുന്നു എന്റെ ഭയം. ആഹാ.
എന്നൊക്കെ ഇപ്പൊ ആരും ശ്രദ്ധിക്കുന്നേ? എന്റെ മോൾ അങ്ങ് ക്ഷീണിച്ചു പോയി. അല്ല, കിരൺ എവിടെ? അത് കിരണിന് അത്യാവശ്യമായിട്ട് കുറച്ച് ജോലി തിരക്കുണ്ടായിരുന്നു. ഓ, എന്നാലും നീ അങ്ങ് ക്ഷീണിച്ചു പോയി. മോളെ അഞ്ജലി, കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അഞ്ജലി, അന്ന് കിരൺ എന്താ നമ്മുടെ ഓഫീസിൽ ജോയിൻ ചെയ്യായിരുന്നത്? അത് മറ്റൊന്നും കൊണ്ടല്ല, കിരൺ ഒരിക്കൽ കുറെ കാലം അവിടെ ഉണ്ടായിരുന്നല്ലോ. അതൊക്കെ, എന്നാലും അർജുൻ ഇല്ലാത്ത ഈ സമയത്ത് കിരൺ എന്നെ കമ്പനിക്ക് അത്യാവശ്യമായിരുന്നു. പൊതുവെ കിരൺ വലിയ ആത്മാഭിമാനിയാ, അതുകൊണ്ട് ഞാൻ പറയാതിരുന്നതാ. ഇതൊരു ജോലിയല്ലല്ലോ, ആ കമ്പനി നിങ്ങളുടെ കൂടിയല്ലേ. അഞ്ജലി, ഒരു കാര്യം ഓർക്കണം, നീ ആ കമ്പനിയുടെ ഡയറക്ടർ ബോർഡ് മെമ്പർ കൂടിയാ. പക്ഷേ ഒരു മീറ്റിങ്ങിനും നീ ഇതുവരെ പങ്കെടുത്തിട്ടില്ല. അതുകൊണ്ട് കിരണേം കൂടി അടുത്ത മീറ്റിംഗിൽ ഡയറക്ടർ ബോർഡിലേക്ക് കൊണ്ടുവരണം എന്നാ ഞാൻ ആലോചിക്കുന്നത്. എന്റെ ദൈവമേ, അയ്യോ, എനിക്ക് എന്റെ കുഞ്ഞുമാവ എന്ന് കണ്ടാ മതിയായിരുന്നു. ദൈവമേ, എന്റെ മോൾക്ക് ഒരു ആപത്തും വരുത്തല്ലേ. അയ്യോ, അയ്യോ, കണ്ടോടി മോളെ, കുഞ്ഞുമാവേ, ചക്കരേ. കുഞ്ഞിനെ കണ്ടപ്പോ സന്തോഷായില്ലേ? എന്റെ കയ്യിലൊന്ന് തരുമോ? കുറച്ചുകൂടി ക്ഷമിക്കും മാഡം. മധുവിന് ആകാംക്ഷയും ടെൻഷനും മാറിയിട്ടില്ല, ഇനിയിപ്പോ കുറച്ചുകൂടി ക്ഷമിച്ചാ പോരെ. അയ്യോ, ആവക്കുട്ടിക്ക് അറിയില്ലേ പൊന്നെ. അഭിഷേകിന്റെ ആ പുഞ്ചിരി മോൾക്കും കിട്ടി. എന്നാലും ആ കണ്ണും മൂക്കും വർഷയുടെ തന്നെ. എല്ലാവർക്കും സന്തോഷായില്ലേ? വർഷ കാണിച്ചിരുന്നു. ഇനി കുറച്ച് സമയം കൂടി ഞങ്ങൾ എടുത്തിരിക്കട്ടെ. നീ എന്നോട് ക്ഷമിക്കണം. അപ്പോഴത്തെ ഒരു ടെൻഷനും ആശങ്കയും കൊണ്ട് കുറച്ച് സമയത്തേക്ക് ഞാൻ എല്ലാം മറന്നു. ആ ഒരു നിമിഷത്തിൽ പറഞ്ഞു പോയതാ, അതൊന്നും നീ മനസ്സിൽ വെക്കണ്ട. സാരമില്ല മധു, ഒരുപക്ഷെ മധുവിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലും അങ്ങനെയൊക്കെ സംഭവിച്ചേനെ. ഞാൻ അതൊക്കെ അപ്പോഴേ മറന്നു. ഊർമ്മളെ, വർഷം നിന്നെ തിരക്കിയായിരുന്നു, ഇപ്പൊ കുഞ്ഞിനെ കാണുന്നതിനേക്കാൾ സന്തോഷം വർഷയ്ക്ക് നിന്നെ കാണുന്നതിലാ. ചെല്ല്, അകത്ത് വർഷം നിന്നെ കാത്തു കിടക്കുക.
വേണ്ട, കിടന്നു. കഴിഞ്ഞ ദിവസം സംഭവിച്ചത് ഏലയമ്മ, നിനക്ക് എന്തെങ്കിലും വാങ്ങിക്കാനുണ്ടായിരുന്നെങ്കിൽ എന്നോട് പറഞ്ഞുകൂടായിരുന്നു മോളെ. നീ എന്തിനാ പുറത്തിറങ്ങിയത്, അബദ്ധം കാണിച്ചത്? അപ്പോ ഞാൻ ഫോളോ ചെയ്തത് ഇളയമ്മ അറിഞ്ഞിട്ടില്ല. ജീവൻ രക്ഷിക്കാൻ ഇളയമ്മ ഒരുപാട് കഷ്ടപ്പെട്ടു. ദൈവത്തിന്റെ മനസ്സ് ഇളയമ്മയ്ക്ക്. അമ്മയുടെ സ്ഥാനം തന്നെ ഇളയമ്മയ്ക്ക്. ഹലോ ഏട്ടാ. അഭിഷേക്, എനിക്ക് എന്തൊരു സർപ്രൈസ് ആണെന്നറിയോ? കാലത്ത് നിന്നെ വിളിക്കാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. അവൾ ഇന്നലെ ഒരു ദുസ്വപ്നം കണ്ടു. വർഷയെ പറ്റിയാ? എന്താ ഏട്ടാ കണ്ടേ? ആ അത് പോട്ടെ, നീ അവിടുത്തെ വിശേഷങ്ങൾ പറ. ഏട്ടാ, ഒരു സന്തോഷ വാർത്തയുണ്ട്. വർഷ പ്രസവിച്ചു, പെൺകുട്ടിയാ. കൺഗ്രാസ് അഭിഷേക്, നിന്റെ ആഗ്രഹം പോലെ പെൺകുട്ടി തന്നെ കിട്ടിയല്ലോ. ഏട്ടാ, എടത്തേക്കൊന്ന് ഫോൺ കൊടുത്തേ, എനിക്ക് സംസാരിക്കണം. അത് അഭിഷേക്, അവളും കുഞ്ഞും വീട്ടിലാ, ഞാൻ വീട്ടിലെത്തി ഉടനെ വിളിപ്പിക്കാം. ശരി ഏട്ടാ. ആ പിന്നെ എൻ്റെ കൂടെ ഒരാളൂടെ ഉണ്ട്, ഞാൻ ഫോൺ കൊടുക്കാം. ഏട്ടാ സുഖാണ് ഏട്ടാ. സുഖാണ് മോളെ, നീയും കിരണും സുഖമായിട്ടിരിക്കുന്നു. സുഖായിട്ടാ. ഞങ്ങൾ എന്നും ഏട്ടനെയും ഏട്ടത്തെയും കുറിച്ച് ഓർക്കും. എവിടെയാണെന്ന് അറിയായിരുന്നെങ്കിൽ വന്ന് കണ്ടേനെ. ഏട്ടനെയും ഏട്ടത്തെയും ഞങ്ങളൊക്കെ അത്രയ്ക്ക് മിസ് ചെയ്യുന്നുണ്ട്. പുതിയ സ്ഥലം ഏട്ടത്തിക്ക് ഇഷ്ടപ്പെട്ടു ഏട്ടാ. ഈ ഗ്രാമം അവൾക്ക് ഒരുപാട് ഇഷ്ടമായി. ഏട്ടനെ ഏട്ടത്തെയും കൂട്ടി വരണം, ഞങ്ങളൊക്കെ കാത്തിരിക്കുക. വരാം മോളെ, ഇവിടെ കുറച്ച് ജോലി കൂടെ ബാക്കിയുണ്ട്, അത് കഴിഞ്ഞ് അമൃതയും കൂട്ടി വരാം. ഏട്ടൻ ഇപ്പൊ ഫോൺ വെക്കുക, വീട്ടിലെത്തിയിട്ട് വിളിക്കാം. ശരി ഏട്ടാ. ഹോസ്പിറ്റലിലെ വലിയ തിരക്കിനിടയിൽ ഇത് പറയണ്ടെന്ന് വിചാരിച്ചതാ, പക്ഷേ പറയാതിരിക്കാൻ കഴിയില്ലല്ലോ. എന്തു പറ്റിയളേ മോനെ? അഭിഷേക്, നീ ശരിക്കും സന്തോഷം അനുഭവിക്കേണ്ട ഈ സമയത്ത് പക്ഷേ പറയാതിരിക്കാനും ആവില്ല. ശീതള് കഴിഞ്ഞ ദിവസം വീട്ടിൽ വന്നിരുന്നു. മധു പറഞ്ഞപ്പോഴാ കാര്യങ്ങളൊക്കെ മനസ്സിലായത്. ആ കുട്ടിയുടെ അസുഖം മാറിയല്ലോ. ഇത് തന്നെയാ ഞങ്ങൾ എല്ലാവരും വിചാരിച്ചിരുന്നത്. എന്നാ ആ വരവിന് ശേഷം ശീതള എന്നെ ഫോൺ ചെയ്തു.
1 crore rupees. 1 crore. ആലോചിച്ചപ്പോ മറ്റു വഴികളൊന്നും എന്റെ മുന്നിലില്ലായിരുന്നു. എന്നാ ഇവിടെ ഞാനൊരു അമിത ആവേശം കാണിച്ചു. ഞാൻ ജേക്കബിന്റെ സഹായം തേടി. അതെ, അയാളൊരു പിശാചാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ മുള്ളിനെ മുള്ളുകൊണ്ട് തന്നെ എടുക്കുക. എങ്കിലും എന്തൊരു വിധിയായത്. അന്ന് അമൃതയുടെ കാര്യത്തിൽ സംഭവിച്ചതുപോലെ തന്നെ മറ്റു വഴികളൊക്കെ അടഞ്ഞപ്പോ അന്ധകാരത്തിൽ തപ്പുന്ന ഒരവസ്ഥയിൽ സംഭവിച്ചു പോയി. എന്നിട്ട് നീ പ്രശ്നം എങ്ങനെ സോൾവ് ചെയ്തു? പിറ്റേന്ന് രാവിലെ ഞാൻ ജേക്കബിനെ കണ്ടു. 500,000 രൂപ ഓഫർ ചെയ്തു. ഈ സബ്ജക്റ്റ് മാഡം മറന്നേക്കൂ, ഇത് പരിഹരിക്കപ്പെട്ടു കഴിഞ്ഞു. എന്തൊക്കെയാ ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? എന്നിട്ട് ആ വീഡിയോ ക്ലിപ്പിംഗ്സ് അതിന്റെ കോപ്പിയെങ്കിലും ഉണ്ടാവില്ലേ? അത് അയാളുടെ ഉത്തരവാദിത്തമാണെന്ന് പറഞ്ഞു. പൂർണ്ണമായും നശിപ്പിച്ചോളാന്നും പറഞ്ഞു. ശീതലിനെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഈ ദിവസങ്ങളിൽ ഇളയമ അനുഭവിച്ച മാനസിക പിരിമുറുക്കങ്ങൾ എനിക്ക് ചിന്തിക്കാൻ കൂടി പറ്റില്ല. ഞാൻ ഇളയമയോട് പൂർണ്ണമായിട്ട് യോജിക്കുക. ഈ വേദനകൾ ആരെങ്കിലും അറിയുന്നുണ്ടോ? ഇക്കാര്യത്തിൽ ഇടപെടുമ്പോ ജേക്കബ് വെച്ച പ്രധാന ഡിമാൻഡ് ദേവേട്ടനുൾപ്പെടെ മറ്റാരും ഇതറിയരുതെന്നായിരുന്നു. ഉർമിള, എല്ലാ കാര്യങ്ങളും സമചിത്തതയോടെ കൈകാര്യം ചെയ്യണം. നീ തനിച്ചല്ലോ, നമ്മളെല്ലാവരും ഒരുമിച്ച് ഇതിനെ നേരിടും. നമ്മൾ തളരാൻ പാടില്ല. അങ്ങനെ സംഭവിച്ചാൽ നമ്മുടെ കുട്ടികൾ, വീട്ടിലുള്ള മറ്റുള്ളവർ എല്ലാവരും ദുരിതമനുഭവിക്കേണ്ടി വരും. ഇതൊരു കുടുംബത്തിന്റെ നിലനിൽപ്പിന്റെയും ഭദ്രതയുടെയും പ്രശ്നമാണ്. അതെ ഉർമിള, ജേക്കബിന്റെയും നാഗപ്പന്റെയും ഇഷ്യൂ ഞങ്ങൾ കൈകാര്യം ചെയ്തോളാം. തൽക്കാലം നീ അർജുന്റെ കാര്യം വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്താൽ മാത്രം മതി. അങ്ങനെ ഒരു കാര്യം ഞാനിപ്പോ ചിന്തിക്കാറേയില്ല. എല്ലാം വരുന്ന പോലെ വരട്ടെ. ക്ഷമയോടെ കാത്തിരിക്കാം. എനിക്ക് സുകന്യമോളുടെ കാര്യത്തിൽ മാത്രമേ ടെൻഷനുള്ളൂ. ജേക്കബിന്റെ കാര്യത്തിൽ എപ്പോഴും ശ്രദ്ധയുണ്ടാവണം. തൽക്കാലം ഒന്നും അറിഞ്ഞതായിട്ട് ഭാവിക്കണ്ട, അത് ദോഷം ചെയ്യും. ഞാൻ 2 ആഴ്ച സമയം ചോദിച്ചിട്ടുണ്ട്. എനിക്ക് ചില സംശയങ്ങൾ ബാക്കിയുണ്ട്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. നമ്മുടെ ആചാരമനുസരിച്ച് വർഷയും മോളും വർഷയുടെ വീട്ടിലേക്കാണ് പോകേണ്ടത്. ആദ്യത്തെ 3 മാസങ്ങൾ അവരവിടെ താമസിക്കണം. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് വേണോ അമ്മേ? വർഷയും കുഞ്ഞിനെ നോക്കാൻ അവിടെ ആരാ ഉള്ളത്? മായാവതിയെ വാസുദേവൻ വീട്ടിൽ കേറ്റില്ല. അല്ലെങ്കിലും വർഷയും കുട്ടിയും മായാവതി നോക്കുന്നാണോ? ഏയ്, അത് ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആഹാ, അച്ഛൻ മോളുടെ അടുത്ത് ചെന്നിട്ട് എന്ത് പറഞ്ഞു? സുഖമായിരിക്കുന്നു. ഡോക്ടറെ കണ്ട് സംസാരിച്ചു. നാളെ തന്നെ ഡിസ്ചാർജ് ചെയ്യാന്നാ പറഞ്ഞു. ദേവാ, ആചാരങ്ങൾ തെറ്റിക്കുന്നത് ശരിയല്ലെന്നാ എന്റെ അഭിപ്രായം. പിന്നെ എന്ത് ചെയ്യാൻ കഴിയും അമ്മേ? ആചാരപ്രകാരം
ഒരു ചടങ്ങെന്ന നിലയ്ക്ക് വർഷയും കുഞ്ഞും അവളുടെ വീട്ടിലേക്ക് പൊയ്ക്കോട്ടെ. അവിടെ കയറിയതിനു ശേഷം ഇങ്ങോട്ട് തന്നെ തിരിച്ചു കൊണ്ടുവരാം. അത് ശരിയാ. അപ്പൊ ആചാരം മാറുന്നില്ല. അങ്ങനെ ചെയ്യാം. വാസുദേവനെ വിളിച്ച് കാര്യങ്ങൾ പറയണം. മായാവതിയോടും. ശരിയമ്മേ. അഭിഷേകേ, കുഞ്ഞിനെ കൊണ്ടുവരുന്ന കാര്യമായി പറയുന്നത് എന്താ നിന്റെ അഭിപ്രായം? അത് കൊള്ളാം. അതൊക്കെ ഡാഡിയും മുത്തശ്ശിയും അമ്മയും ഇളയമ്മയും കൂടെ അങ്ങ് തീരുമാനിച്ചാൽ മതി. ഏട്ടനും ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഏട്ടനും ശീതൾ കെടാത്ത കനലുകൾ ഉള്ളിലൊതുക്കി ഒരിക്കൽ കൂടി ഇവൾ ഊർമിളയ്ക്ക് മുന്നിലെത്തി. ജയിക്കുമെന്നുറപ്പുള്ള യുദ്ധം നയിക്കാൻ ഞാൻ സുന്ദരപാണ്ഡ്യപുരം എന്ന സ്ഥലത്തേക്ക് പോവാം. നമ്മുടെ അർജുൻ അവിടെയാണുള്ളത്. ഈ പുറപ്പാട് വ്യക്തമായ ലക്ഷ്യത്തോടെ ഇനി ഇവൾക്ക് ചുവട് പിഴയ്ക്കില്ല. കാണാം കളികളിനി. ഇവൾക്കിനി കാണാൻ പുതിയ സ്വപ്നങ്ങൾ. കാത്തിരുന്നു കിട്ടിയ ഈ ആഹ്ലാദത്തിന് പക്ഷേ എത്ര ആയുസ്.